മൂത്രപ്പെരയില് കഥകളി എടുക്കണ്ടെന്നിട്ടില്ല, ഒന്നും മാറിയിട്ടാട്ടിലേക്ക് അത് നമ്മുടെ അടുത്തുള്ള വെങ്കച്ചല്ലേ, നിനക്ക് തന്നെയാണ് പണി? ഇല്ല, നമ്മുടെ അടുത്തുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ ഇതെങ്ങനെയുണ്ട് സ്റ്റൈൽ? എന്താണ് ഉദ്ദേശം? എന്തുദ്ദേശം? എടാ, ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് മൂത്രമൊഴിച്ചു തുടങ്ങാം, എന്നിട്ട് ക്ലാസ് ഏതാ നോക്കാം. എടാ, എന്തോരം കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തോരം കാര്യങ്ങൾ? ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ചേട്ടൻ പഠിപ്പിച്ചു തരാട്ടാ. നീയല്ലേ പറഞ്ഞ കോളേജ് ലൈഫ് ഒന്നേ ഉള്ളൂ അടിച്ചു പൊളിക്കണോന്നൊക്കെ. എടാ, പഠിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കണം, എന്നാലും ഈ കോളേജിന്റെ മൂത്രപ്പുര എവിടെ കൊണ്ട് വെച്ചേക്കണോ? ഏടാ ലൈലു, കുറച്ച് സുന്ദരകില്ലാരിമാര് വരുന്നുണ്ട്, പാട്ടൊക്കെ വെച്ച്. മ്യൂസിക് ഉണ്ടല്ലോ, ഡാൻസ് ഉണ്ടല്ലോ. അതെ അതെ, അവരോട് ചോദിച്ചാലോ? ചോദിക്കാം, ചോദിക്കാം, ചോദിക്കാലോ. ഹായ്. ഹായ് എടാ. അതെ, നമ്മുടെ ഈ കോളേജിന്റെ മൂത്രപ്പുര എവിടെയാന്നറിയോ? ചേട്ടാ, നമ്മുടെ കോളേജിലെ മൂത്രപ്പുര എവിടെയാന്നറിയോ? ഹായ്. ശരി ചേട്ടാ, ഓക്കെ എന്നാ, ഞങ്ങള് നോക്കിക്കോളാം. നടക്കട, വലിയ ഭാരം. നീ വിട്ടോ, മൂത്രപ്പുരല്ലേ, പറഞ്ഞുതരൂ. ഏ, ഞാൻ എന്താ തമാശ കളിക്കണേടാ, നിനക്ക് ഹൃദയരഞ്ജനാണെന്ന് അറിയോ? അവന്റെ പവർ എന്താന്ന് അറിയോ? അറിയോ? ഇല്ലട്ടാ, ആരാണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ എന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ? നിനക്ക് അറിയില്ല എന്നെ. നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വല്ല ഷർട്ട് ഇട്ട് വന്നു കൊള്ളണം, മനസ്സിലായിടാ? കൈമാറ്റാട്ടാ, ഇതെന്റെ മേമ മേടിച്ചെന്ന പുതിയ ടീഷർട്ടാണ്. നീ എന്താ ചിരിക്കണ? കൈമാറ്റാ, ഇതെന്റെ മേമ മേടിച്ചെന്ന ടീഷർട്ടാണേ. നീ എന്താ പേടിച്ചു പോയാ? നിന്റെ പേര് എന്താടാ? ലൈലാസുരൻ. എന്ത് സുരൻ? ലൈലാസുരൻ. ലൈലാസുരൻ നോക്കണ. ശരിയാണല്ലോടാ, മുൾക്കിലൊക്കെ വെച്ച യേശു ക്രിസ്തുവിന്റെ മോറും. എന്താ ഇതിനു മാത്രം ഇത്ര ചിരിക്കാൻ? നീ ഇത്രയും പെണ്ണായാ, ഇതിനു മാത്രം ചിരിക്കാൻ? എന്നാ ഇതിൽ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എടാ, നിന്റെ പേരൊന്നും കൂടി പറഞ്ഞുകൊടുത്തടാ. ലൈലാസുരൻ എന്നല്ലേ, ആ പേരിന് എന്തെത്ര കുഴപ്പം? നീ ആരാ? നിനക്ക് ഹൃദയരഞ്ജനാടാണെന്നറിയോ? ഓന്റെ പവർ എന്താണെന്നറിയോ? ഞാൻ ആരാന്നറിയോ? നീ ഏതാടി? എടീന്നാ, ഞാൻ സഖാവ് ബിനോയുടെ ക്ലാസ്സിലാ. ബിനോയ്? ബിനോയ്? ഓ, പി ജി കാര്യാണല്ലേ. മര്യാദക്ക് ഇവനെയും വിളിച്ചെന്റെ കൺമുഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ നല്ല ഇടിയിട്ടു. വിട്ടോ, വാടോ, ഈ സഖാവ് ബിനോയ് ഭയങ്കര പ്രശ്നക്കാരനാ. അത് ഞാൻ പറയായിരിക്കും. ശരിയാണ്, നീ ഇങ്ങോട്ട് പോലെ. വാ 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 വാ. നമ്മളെ എവിടെ വിളിക്കുന്നത്? നമ്മളെ അല്ല, നിന്നെ. ഹായ്, താങ്ക്സ് ചേച്ചി.
ചേച്ചി ഒന്നും അല്ലടോ, ഞാനും ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയറാ? എടി ഭയങ്കരി, താനാള് കൊള്ളാല. എന്താണ് ഇയാളുടെ പേര്? സരോജാദേവി. സരോജാദേവി കൊള്ളാലോ, നല്ല പുതുമയുള്ള പേരാണല്ലോ. അയ്യോ പോയാ. അതെ, അപ്പൊ ആരാണ് ഈ ബിനോയ് സഖാവ്? ആ അവിടെ ഒരു പോസ്റ്റർ കണ്ടു, സഖാവ് ബിനോയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അമ്പടി, കുശാഗ്രബുദ്ധിക്കാരിയാണല്ലോ. ഇത് തന്റെ പേഴ്സാണോ? ഇതെന്റെ പേഴ്സാണല്ലോ. ഇതെവിടെ കിട്ടി? ഇയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ പോയതാ. ഇതൊന്നും തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ. അന്ന് ഞാൻ പോട്ടെ. ലൈലാസുര ആരത്? സരോജാദേവി. നല്ല ഇച്ചിരിയുള്ള പേരാണല്ലേ. നീമുണ്ടരുത്, എന്നെ സീനിയേഴ്സർ ആക്കിയത് ഇപ്പൊ ആ കുട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നീ അവിടെ പോയി കിടക്കാനാ? നീ ഒരുത്തരുടെ തോളത്ത് കൈട്ട് പാട്ടും പാടി പോയപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ പഴയ വല്ല സുഹൃത്ത് പോലെയാണ്. എന്റെ പൊന്നലയിലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ്. സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള നല്ല കിടിലൻ ടീമാണ്. എടാ ഞാനും ഉണ്ടാക്കണം സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള കിടിലൻ ടീം. സമയം എങ്ങനെ അടക്കാലേ? അവനെ എന്റെ കൈ കിട്ടും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നിനക്കല്ലേ പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് ക്ലാസ് എഴുതാൻ നോക്കാം. കുട്ടി മലയാളം ക്ലാസ്. ഞാനും അങ്ങോട്ടേക്ക്. ഞാൻ അമന്യ. എന്ത് സുധനായിരുന്നു? സുധനല്ല, ലൈലാസുരൻ. ഞാൻ ഫിജോ ഫെർണാണ്ടസ്. കുട്ടി മീ മലയാളമാണല്ലേ? ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സി നൈന. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ. എങ്ങോട്ടേ ഓടി പോണേ? ഇവിടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എഞ്ചിനീയറിംഗും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു പ്രതീക്ഷയാണ്. ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും, കഥാകൃത്തുക്കളുണ്ടാവും. ഇതൊരു നല്ല തുടക്കമാവണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ഇത് പ്രാർത്ഥിക്കണതാ. അതല്ലടാ, സരോജയുടെ തോട് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എടാ നമ്മളവിടെ വണ്ടി കൊണ്ടു വെച്ചില്ലേ, അവിടെ പേഴ്സ് കളഞ്ഞുപോയി. അത് അവളാണ് എടുത്തുകൊണ്ടുവന്നേന്ന്. അയിലേനെ എന്തുണ്ടായിട്ടാണ്? നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കൂ. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം. ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ. കരുത്തല കിഴക്ക് വേഷമാണ് എന്റെ വീട്. പിന്നെ 10-ലും പ്ലസ് 1-ലും പ്ലസ് 2-ലും ഒക്കെ പ്ലസ് ഉണ്ട്. ജനതാ കവലയിലൊക്കെ അല്ല, നിനക്കല്ലേ പഠിക്കണ്ടേ പറഞ്ഞോ. അകമഴിഞ്ഞൊരു ഭാഷാസ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കമെന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ക്ലാസ്സില്ല, ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മൾ നമ്മുടെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം കോളേജ് കയ്യിലടിച്ചേ. എടതേ സരോജോണു, ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഒന്ന് പോയാ.